ഹലോ എസ് ഡി കപ്പിൾസ് ഫാമിലിയുടെ പുതിയൊരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ കുടുക്ക പൊട്ടിക്കൽ. കുടുക്ക പൊട്ടിക്കൽ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ മേടിച്ചതാണ്. ഡെയിലി പൈസ ഇടുന്നില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞങ്ങൾ പൈസ ഇട്ട് ഞങ്ങളല്ല ഞാൻ കൂടുതലും അതെ കൂടുതലും ഇവിടെ ഇടുന്നത് ഏതാണ്ട് ഒന്നോ രണ്ടോ ഷെക്കലൊക്കെ ആയിരിക്കും. അമ്പത് നൂറ് ഇതിനകത്ത് 100 ഷെക്കലൊക്കെ ഉണ്ടെങ്കിൽ അതെന്റെ ഉണ്ടെങ്കിൽ അതെന്റെ ഇതിനകത്ത് അതൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനടുത്ത് നമുക്ക് എത്ര രൂപ ഉണ്ടോ നോക്കാം. ഇത് കുറെ നാളായി ഇങ്ങനെ ഇത് കാണുമ്പോൾ ഇത് പൊട്ടിച്ച് നോക്കാം. പണ്ട് നമുക്ക് ചെറുപ്പത്തിന് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ കുടുക്കത്ത് പൈസ ഇട്ട് വെക്കല്. അപ്പൊ ഇത് പൊട്ടിക്കാൻ പൈസ ഇല്ലാത്തപ്പോ ഞാൻ തന്നെ അത് പൊട്ടിച്ചു. അതെ പണ്ടൊരു മറ്റേ മണ്ണിന്റെ കുടുക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിൽ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഇനി കുടുക്ക പൊട്ടിച്ച് നോക്കാം ഇതിനകത്ത് എത്ര ഷെക്കൽ ഉണ്ടാവും. ഏകദേശം എത്ര പൈസ ഉണ്ടാവും? ഒരു 300-400 ഷെക്കൽ കൂടുതൽ ഉണ്ടെങ്കിൽ എനിക്ക് അല്ലാതെ കൂടുതൽ ഉണ്ടാവും. മിക്കവാറും ഉണ്ടെങ്കിൽ എനിക്ക് ഇല്ല അങ്ങനെ തരത്തില്ല. ഇവിടെ എന്താ സാധനം എനിക്ക് നമ്മളിതപ്പം എണ്ണി നോക്കിയിട്ട് ഒരു എത്ര രൂപ ഉണ്ടെന്ന്. ചേട്ടാ എന്നു പറഞ്ഞാൽ 100 ഷെക്കൽ ഉണ്ടെന്നോ? എവിടെ 100 ഷെക്കൽ ഉള്ള? ഞാനിപ്പോ 100 ഷെക്കൽ അതൊക്കെ ഞാൻ ശരി. അപ്പൊ നമ്മള് ഇത് എണ്ണി നോക്കട്ടെ എത്ര രൂപ ഉണ്ടെന്ന്. എണ്ണിക്കൊണ്ടിരിക്കുന്ന ജിലു ഇത് തന്നെ എത്രയാണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു ആദ്യമേ 500 ഷെക്കൽ മേളിലുണ്ടെങ്കിൽ എനിക്ക് തരണം എന്റെ ആണ്. 500 ഷെക്കൽ മേളിൽ എത്ര രൂപ വരുന്നു? സമ്പാദ്യശീലം നിങ്ങളെല്ലാവരും വളർത്തണം. സമ്പാദ്യശീലം നിങ്ങളെല്ലാവരും വളർത്തുമെന്ന് എനിക്കിത് കാണാൻ പറയാം. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. ഇത്രയും പൈസ സാലറി കൂടാതെ ഇത്രയും നമ്മൾ സേവ് ചെയ്ത് വെച്ച പൈസയാണ്. ദൈവത്തിന് നന്ദി. ഇത്ര എന്താണ് പൊട്ടിക്കാതിരുന്നതിന്. ഈ ചേട്ടായി വന്ന പിരി കയറ്റിയിട്ടാണ് ഞാൻ ഇന്നത് പൊട്ടിച്ചു. അല്ല ഞാൻ ഇന്നും പൊട്ടിക്കില്ലായിരുന്നു. ഞാനത് പിന്നെ എന്തെങ്കിലും കൊടുക്കാൻ. പിന്നെ ഇതിനകത്ത് കുറച്ച് പൈസ ഷീജേഷൻ്റെ ഉണ്ട്. ഇടയ്ക്ക് വരുമ്പോൾ ഞാൻ ചില്ലറ പൈസ ഇതിൻ്റെ അതിൻ്റെക്ക് വരുന്നു. അത് പറഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ആ കമൻറ്റ് ഒരു പൈസ മൊത്തം എൻ്റെയാന്ന് പറഞ്ഞാൽ അല്ല ഇതെന്ന് എല്ലാം 10-25 രൂപ കൂടുതലൊന്നും കാണുകയല്ല. തൊട്ടപ്പുറത്ത് ചേച്ചി വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇടിക്കാറുണ്ടായിരുന്നു. ചേട്ടാൻ്റെ 100 രൂപ കൂടുതൽ ഇല്ല. 100 ഷെക്കലിൻ്റെ മേലെ ഇതിനകത്ത് ഇല്ല. ബാക്കി ഫുള്ള് എൻ്റെ സ്വന്തം ഈ 50 ഷെക്കലൊന്നും നീ ഒരിക്കലും 50 ഷെക്കലും ഈ ഡോളറുകളെല്ലാം ഞാൻ സൂക്ഷിച്ചത് ഇത് ചേട്ടായി തന്ന ഡോളറാണ്. എന്നോ കാലത്ത് ചേട്ടാ എനിക്ക് തന്നത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി പോകുന്ന പറഞ്ഞ് ഞാൻ കുടുക്കി കാര്യം ഇട്ട് വെച്ചു. അത് ശരിയാണ് ചേട്ടാ അതിൻ്റെ ഡോളറുണ്ട്. പക്ഷെ വന്ന കഴിഞ്ഞാൽ എൻ്റെ ആയല്ലോ. എന്നാലും നിങ്ങൾ ഓർക്കണം ഞാനതൊന്നും കളയാതെ ഓരോ അരിമണിയും ശേഖരിച്ചു വെക്കുന്നത് ഞാൻ ശരി. അപ്പം നമുക്ക് ഈ പൈസ എത്ര വേണ്ടത് എണ്ണാം എന്നിട്ട്. 100, 200, 300, 400, 500, 600, 700, 800, 900, 1000. ഇത് ഇത്രയും പൈസ തന്നെ 900 ഷെക്കലുണ്ട് എൻ്റെ പൊന്നു പോണെ. അപ്പം നമ്മളിത് ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. ഏകദേശം എത്ര ഷെക്കലും ഡോളറൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട് വരാം എന്നിട്ട്. അപ്പം നമ്മളിതെല്ലാം എണ്ണി 1400 ഷെക്കലും 110 ഡോളറും. കോടീശ്വരി ഞാൻ കോടീശ്വരി ചേട്ടായിപ്പോ കോടീശ്വരി ഇത്രയും ഷെക്കലുണ്ടായിരുന്നല്ലേ. അപ്പം ഇത്രയും ഷെക്കലുണ്ടായിരുന്നു കുടുക്കിക്കകത്ത്. നമ്മളെല്ലാ ദിവസവും ഇടുവായിരുന്നെങ്കിലും കൂടിയാണ്. പക്ഷെ നമ്മൾ ചില ദിവസം മറന്നു പോയിടാനായിട്ട്. അപ്പൊ ഇതെല്ലാം പൈസയാണ് ഒന്നുമില്ല. ഇതിനകത്ത് ഏട്ടൻ്റെ പേഴ്സിനകത്ത് ഉണ്ടായിരുന്നു. പണ്ട് എപ്പോഴോ തന്ന ഡോളർ പേഴ്സിനകത്ത് ഉണ്ടായിരുന്നു. ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി, നമ്മള് പേഴ്സ് എപ്പോഴും പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കണം. ഒന്നുമില്ല, ഇതാ മേശപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഈ കാണുന്നത്. ഈ ഷെക്കലൊന്നും ഞാൻ എടുക്കാറില്ല. ഡോളർ ഞാൻ എടുക്കുക. ഏട്ടൻ്റെ പേഴ്സിൻ്റെ അത് കാണുമ്പോൾ ഞാൻ എടുത്ത് കുടുക്കിക്കാതെ ഇടാറുണ്ട്. ഈ ഷെക്കലൊക്കെ എന്റെയാണ്.
എന്റെ പേഴ്സണൽ എത്ര ഷെക്കൽ കാണാതെ കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് നല്ല എന്നായിരുന്നു മേടിക്കണ്ട ഒന്നും മേടിക്കാനില്ല. ഇതിനകത്തൊന്നും മേടിക്കാനില്ല. ഇതിനകത്തുനിന്ന് ഒരു പകുതിയിലെ പൈസ ചാരിറ്റിക്ക് പോകും, ചാരിറ്റി കൊടുക്കും. ബാക്കി പൈസ ചാരിറ്റി, ഷിവിൻ ചാരിറ്റി ഒന്നുമില്ല. ഇത് നമ്മുടെ നാട്ടില് ഒരു കുറച്ച് ഇത് കണ്ടു വെച്ചിട്ടുണ്ട്. കഞ്ഞി കുടിക്കാൻ 5 പൈസ ഇല്ലേ നാട്ടിലോട്ട്? ചാരിറ്റി കൊടുക്കും കുറച്ച് പൈസ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അത്ര ദിവസം ശരീരം കണ്ടാലും പറയും. അപ്പം നമുക്ക് എന്റെ അക്കൗണ്ട് നമ്പർ തരാം, ചാരിറ്റിയിലേക്ക് ഇട്ടോ. ഒന്നുമില്ല, പോയിട്ടോ. നമുക്കപ്പോൾ ഇത് ഈ ചില്ലറകളെല്ലാം കടയിൽ കൊണ്ട് കൊടുത്തിട്ട് ഈ നോട്ടാക്കണം. ഈ ചില്ലറ ഭയങ്കര കാണാൻ പോകാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് തന്നെ മാറ്റണം, കാരണം എനിക്ക് നാളെ ജോലിക്ക് കയറേണ്ടതുകൊണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് ഇനിയാണ് വൈകുന്നേരം ഇതൊക്കെ കൊണ്ട് കൊടുത്ത് മാറ്റിയിട്ട് എനിക്ക് മറ്റേ രണ്ട് ടീഷർട്ടും രണ്ട് പാന്റും ഒന്നുമില്ല. ഇതിനൊന്നും കിട്ടൂല, അതല്ലാതെ പൈസ കൊടുത്ത് മേടിച്ചു ഫുള്ള് നിന്റെ തലോ കേട്ടോ. അപ്പം ഇത് ചെറിയ വീഡിയോ ആയിരുന്നു. ഇത് കുറേ ദിവസമായിട്ട് ഈ മറ്റേ കോയിൻ എടുത്ത ബോക്സിന് ചേട്ടാ എന്നോട് കുറേ ദിവസം പൊട്ടിച്ച അതിന്റെ കോലം കണ്ടു. എന്റെ പൊന്നെ നമ്മുടെ കയ്യിൽ അത് പൊട്ടിക്കുന്ന സാധനം ഇല്ലായിരുന്നു, നമ്മള് കത്തിയൊക്കെ വെച്ച് ചുട്ടിയൊക്കെ ഇടിച്ച്. അതുകൊണ്ടാണ് മുറിക്കുന്ന വീഡിയോ ഇത് സോറി, ഇത് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ഞങ്ങൾ ഇടാതിരുന്നത്. വളരെ പാടുപെട്ട് ഞങ്ങൾ പൊട്ടിക്കാൻ. തുടർന്ന് തന്നോണ്ടിരിക്കുന്ന സപ്പോർട്ടുകൾ തുടർന്ന് ഞങ്ങൾക്ക് തരിക. ഞാൻ പോയി കോയിനൊക്കെ മാറ്റിട്ട് ഞങ്ങൾ പോയിട്ട് കോയിനൊക്കെ മാറ്റിട്ട് വരും. ഞങ്ങൾ ചില്ലറ എല്ലാം കൂടെ മാറിയിട്ട് നോട്ടാക്കിട്ട് ഷെക്കലിന്റെ ഗ്ലാസ് ഉണ്ട് അവിടെ വഴിക്ക് വിൽക്കുന്നുണ്ടോ മേടിച്ചത്?